എവിടെ നിന്നും ഒരിക്കലും മാജിക്കിനൊരു ഫോർമൽ പരിശീലനമൊന്നും നേടാതിരുന്നിട്ടും മറ്റുള്ള മജീഷ്യൻസിനേക്കാൾ മാജിക്കിൽ പ്രാവീണ്യമൊന്നും അവകാശപ്പെടാനില്ലാതിരുന്നിട്ടും തൻ്റെ സമകാലീനരായ മജീഷ്യൻസിനേക്കാൾ എത്രയോ പ്രസിദ്ധനായിരുന്നു ദ ഡീൻ ഓഫ് മജീഷ്യൻസ് എന്നറിയപ്പെട്ടിരുന്ന ഹോവാർഡ് തേർസ്റ്റൺ. അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യത്തെക്കുറിച്ച് ഒരിക്കൽ അമേരിക്കൻ റൈറ്ററായ ഡെയിൽ കാർനഗി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തേർസ്റ്റൺ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. സാധാരണഗതിയിൽ മജീഷ്യൻസ് മിക്കവരും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുന്നത് ഇങ്ങനെയാവും, ഞാൻ ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന ജാലവിദ്യകളുടെ രഹസ്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്ത ഒരു കൂട്ടം ജനങ്ങളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കല്പം തെറ്റിപ്പോയാലും ഇനിയിപ്പോൾ ഞാൻ മനഃപൂർവ്വം അല്പം തെറ്റിച്ചാലും ആർക്കും ഒന്നും പിടികിട്ടാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ ഓരോ പ്രാവശ്യവും സ്റ്റേജിൽ കയറി എൻ്റെ കാണികളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്, ഇന്ന് ഇവിടെ ഈ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയത് ഇവർ ഇവിടെ വന്നതുകൊണ്ടാണ്. ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുന്നതും എൻ്റെ മറ്റ് കാര്യങ്ങൾ നടത്താനുള്ള വരുമാനം കണ്ടെത്തുന്നതും ഇവർ തരുന്ന പൈസയിൽ നിന്നാണ്. ഇവരില്ലെങ്കിൽ ഞാനെന്ന മജീഷ്യനില്ല. സമൂഹത്തിൽ ഞാൻ ആസ്വദിക്കുന്ന നിലയും വിലയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്കെൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കണം. എന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി പെർഫെക്ഷനോടും ആത്മാർത്ഥതയോടും കൂടെ ഇവർക്ക് വേണ്ടി ഞാൻ പെർഫോം ചെയ്യണം. ഓരോ തവണ ഷോ തുടങ്ങുന്നതിന് മുൻപ് ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലൊരുവിടും, ഐ ലവ് മൈ ഓഡിയൻസ് എന്ന്. ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എന്താണോ അതൊക്കെ നമ്മളായിരിക്കുന്നത് ഇങ്ങനെ കുറേ ആളുകളുള്ളതുകൊണ്ടല്ലേ? നമ്മൾ ഒരു കുറവുമില്ലാതെ ജീവിക്കുന്നതും നാട്ടിലും വീട്ടിലുമൊക്കെ നമുക്ക് നിലയും വിലയും ഉള്ളതും ഇങ്ങനെ കുറേ ആളുകളുള്ളതുകൊണ്ടല്ലേ? ബിസിനസ്സുകാർക്ക് കസ്റ്റമേഴ്സ്, സിനിമാക്കാർക്ക് പ്രേക്ഷകർ, ഡോക്ടർമാർക്ക് രോഗികൾ, അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ, അങ്ങനെ എല്ലാവർക്കും അവർക്ക് നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കണ്ടേ? പേഴ്സ് തേഴ്സ്റ്റൻ സേറ്റ്, ഡോണ്ട് വി ഹാവ് ടു ലവ് ദെം? നോക്കിയേ, എപ്പോഴും എവിടെയും നമ്മുടെ അറിവായിരിക്കണം നമ്മുടെ ബലം. മറ്റുള്ളവരുടെ അറിവില്ലായ്മയാവരുത്.